മതനിരപേക്ഷ രാഷ്ട്രത്തിൽ നിന്നും മതരാഷ്ട്രത്തിലേക്കുള്ള മാറ്റം ജനാധിപത്യത്തിൽ നിന്നും ഏകാധിപത്യത്തിലേക്കുള്ള പ്രയാണമാണെന്ന മന്ത്രി പി രാജീവ് സിപിഐഎം കോട്ടയം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മതരാഷ്ട്രീയവും ഇന്ത്യയുടെ ഭാവിയും എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ളതുകൊണ്ടാണ് കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കുന്നതെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ ഗീവർഗീസ് മാർക്കൂർലൂസ് മെത്രാപ്പൊലിത്ത പറഞ്ഞു. ആഗോളവൽക്കരണത്തെ എതിർത്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മതരാഷ്ട്രത്തിലേക്കുള്ള പ്രയാണത്തെ ചെറുക്കാനാവൂ മന്ത്രി പി രാജീവ് പറഞ്ഞു. മതനിരപേക്ഷ രാഷ്ട്രത്തിൽ നിന്നും മതരാഷ്ട്രത്തിലേക്കുള്ള മാറ്റം ജനാധിപത്യത്തിൽ നിന്നും ഏകാധിപത്യത്തിലേക്കുള്ള പ്രയാണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏകാധിപത്യ പ്രവണതകൾ ശക്തമായി നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമുള്ള രാജ്യത്ത് കർഷകർ തുടർച്ചയായി ഒരു വർഷത്തോളം സമരം ചെയ്തു എന്നുള്ളത് ആ സമരം തന്നെ ഒരു വിജയമാണ്. അതിന്റെ ലക്ഷ്യം നേടുന്നത് രണ്ടാമത് സമരം തന്നെ ഒരു വിജയമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനത്തെ, വർഗീയമായ പ്രയോഗത്തെ വർഗൈക്യം കൊണ്ടാണ് പ്രതിരോധിക്കാൻ കഴിയുന്നത്. ഭരണഘടനയും ജനാധിപത്യവും ഇവിടെ അല്പമെങ്കിലും നിലനിൽക്കുന്നത് ഇടതു മതേതര ശക്തികളുടെ ഇടപെടൽ മൂലമാണെന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലിത്ത പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് ന്യൂനപക്ഷങ്ങളുടെ മേൽ നടക്കുന്ന ആക്രമണങ്ങൾ, കേരളത്തിൽ മാത്രമാണ് അതിനൊരു അപവാദം. ചെറിയ ചെറിയ സംഘടനകളോ പ്രശ്നങ്ങളോ അവിടെ ഇവിടെ ഉണ്ടാകുന്നത് ഒഴിച്ചാൽ ഈ ഫാഷിസ്റ്റ് ശക്തികൾക്ക് ഇവിടെ ആധിപത്യം സ്ഥാപിക്കാതിരിക്കാൻ സാഹചര്യമുണ്ടായത് ഇവിടുത്തെ ശക്തമായ ആഴത്തിലുള്ള ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളുടെ ബലമാണെന്നുള്ളത് നാം തിരിച്ചറിയണം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ രചിച്ച മതം ശാസ്ത്രം മാർക്സിസം എന്ന പുസ്തകം ചടങ്ങിൽ മന്ത്രി പി രാജീവ് പ്രകാശനം ചെയ്തു. ഡോക്ടർ മ്യൂസ് മേരി ജോർജ്, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, റജി സക്കറിയ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോട്ടയം.